അപ്പൊ ഇതൊരു കല്യാണ ആലോചന വാർത്ത കൂടിയായിട്ട് നിങ്ങൾ പരിഗണിക്കുക. ഉചിതമായ കല്യാണാലോചനകൾ ക്ഷണിക്കുകയാണ്. നമ്പർ കൊടുത്തേക്കാം വിപിനെ. സംവിധായകനായതിനു ശേഷം പലർക്കും ഒരു സംശയമുണ്ട്, ഛോട്ടാ വിപിന്റെ ജീവിതം എന്താണെന്ന് അറിയാനായിട്ട്. എൻ്റെ ശരിക്കുള്ള പേര് വിപിൻ എന്നാണ്. എല്ലാവരും എന്നെ സ്നേഹത്തോടു കൂടി ചോട്ടാ വിപിൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമാണ് തോന്നുന്നത്. പലരും ചോദിക്കാറുണ്ട്, ദുഃഖമാണോ വിപിനെ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴത്. എന്തിനാണ് ഞാൻ ദുഃഖിക്കണത്? കാരണം എൻ്റെ ജീവിതയാത്രയിൽ ഈ പേര് കൂടെ ചേർന്നപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു പേരിനോട്. ഞാനൊരു സിനിമാ സംവിധായകനാണ്. ഇപ്പോൾ ചെയ്ത സിനിമ പോർക്കളം നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. 63 തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസായിരുന്നു. നല്ല രീതിയിൽ ഓടി. ഞങ്ങളെപ്പോലുള്ള പൊക്കം കുറഞ്ഞ ആളുകളുടെ ജീവിതാനുഭവങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കൂടാതെ ഞാൻ ഉയരം കുറഞ്ഞവരെക്കുറിച്ച് ഈ അടുത്ത നാളിൽ ഒരു പുസ്തകം എഴുതിയിരുന്നു. ഒരുപാട് ശ്രദ്ധ കിട്ടിയ ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് തോന്നിയാക്ഷരങ്ങളെന്നാണ്. ഏകദേശം 89 പേജുകളുള്ള ഒരു പുസ്തകമാണിത്. ഇത് വായിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഉയരം കുറഞ്ഞ ആളുകൾ ജീവിതത്തിൽ എന്തുമാത്രം വൈകല്യം അനുഭവിക്കുന്നവർ എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. സംവിധായകനായതിനു ശേഷം പലർക്കും ഒരു സംശയമുണ്ട്, ചോട്ടാ വിപിൻ്റെ ജീവിതം എന്താണെന്നറിയാനായിട്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് വീഡിയോകളൊക്കെ പുറത്തിറങ്ങുമ്പോൾ വിപിൻ്റെ ലൈഫ് ഒരു സ്റ്റോറി ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ എന്നാണ് ഇനി പറ്റുക എന്നുള്ളത്. പക്ഷേ അത്തരത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഏതാണ്ട് 19 എൻ്റെ അച്ഛൻ്റെ കൂടെ ഈ കാണുന്ന പലചരക്കടയിൽ പൊതി കെട്ടിക്കൊടുക്കുന്ന ഒരാളാണ്. നല്ലേ. സിനിമ സംവിധാനം ചെയ്യാനായിട്ട് എന്നെപ്പോലൊരാൾ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. കാരണം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ എളിയവനിൽ എളിയവനായ ഞാൻ ഇതുപോലൊരു രംഗത്തേക്ക് വന്നപ്പോൾ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വന്നു. പക്ഷേ അത്തരം പ്രശ്നങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പോലും സമയമില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. വൈകല്യം അനുഭവിക്കുന്നവരോട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, നമുക്ക് ദൈവം തന്ന കുറവുകൾ എന്തായാലും അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ആ കുറവുകളൊന്നും നോക്കിയിരിക്കാതെ നിങ്ങളുടെ നിറവുകളിലേക്ക് നിങ്ങൾ നോക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നമ്മളെ എന്ന് സ്നേഹിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മുതൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്ന പാഠം. എൻ്റെ ജീവിതം കൊണ്ടും ഞാനതാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനുണ്ട്. കുറവുകളുണ്ടായതിൻ്റെ പേരിൽ അതെല്ലാം മാറ്റിവെച്ച് ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം നമ്മളുടെ ജീവിതയാത്ര തുടരുകയും ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തോന്നിയാക്ഷരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്, പോർക്കളം എന്ന സിനിമയുടെ സംവിധായകൻ, ഈ കാണുന്ന പലചരക്ക് കടയുടെ ഉടമയും
അപ്പുറത്തെ വീടിന്റെ ഉടമയും ഈ കാണുന്ന പറമ്പിന്റെ ഉടമയും എല്ലാ സ്ഥലത്തിലും ചോട്ടാ വിപിൻ എന്ന ഈ കുഞ്ഞു മനുഷ്യൻ കൈവച്ചിട്ടുണ്ട് വലിയ രീതിയിൽ. ഇനി ആവശ്യം ഒരു കൂട്ടാണ്, ഒരു കൂട്ടുപ്രതിയാണ് അല്ലേ, ഒരു പങ്കാളി ആവശ്യമുണ്ട്. അപ്പൊ ഇതൊരു കല്യാണ ആലോചന വാർത്ത കൂടിയായിട്ട് നിങ്ങൾ പരിഗണിക്കുക, ഉചിതമായ കല്യാണാലോചനകൾ ക്ഷണിക്കുകയാണ്. നമ്പർ കൊടുത്തേക്കാം വിപിന്. വിപിന് അനുയോജ്യമായിട്ടുള്ള പെൺകുട്ടി നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടി വിപിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നേരിട്ട് തന്നെ ബന്ധപ്പെടാൻ ബ്രോക്കർമാരില്ല, ബ്രോക്കർ ഫീസ് ഇല്ല കേട്ടോ. അപ്പൊ ഇതൊരു ഫ്രീ മാട്രിമോണിയൽ പരസ്യം കൂടിയാണെന്ന് അറിയിച്ചുകൊണ്ട് മിഥുൻ രവിക്കൊപ്പം ഐപ്പ് വള്ളികാടൻ, നമസ്കാരം.